ഹലോ, കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരടിപൊളി കഥയുമായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. നമുക്ക് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ, അടിപൊളി അടാറ് കഥയാണ്. ഇതിൽ കൂടുതലായിട്ട് ഉള്ളടക്കമൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, അടിപൊളി സൂപ്പറാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാ, നേരെ കഥയിലേക്ക് പോട്ടെ. ഗീതേ, മനു വിളിച്ചിരുന്നു അവനെ ഇന്ന് വൈകുന്നേരം എത്തുമെന്ന്. ആഹാ, അതെയോ? ഗീതയുടെ മുഖത്ത് ഭയങ്കര സന്തോഷം. ആ, പുറത്തേക്ക് പോയി പഠിച്ചിട്ടേ വലിയ ആളായിട്ടുണ്ടാവൂലേ. ആടോ, അവസാനം സംസാരിച്ചപ്പോൾ തന്നെ വലിയ ചെക്കനായി മാറിയ പോലെ എനിക്ക് തോന്നിയിട്ടോ എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് ഭാരതി അമ്മ ചിരിച്ചോട്ടോ. അല്ല, അവൻ എത്താൻ വൈകുമോ? ട്രെയിനിലായിരിക്കില്ലേ വരിക എന്ന് പറഞ്ഞോട്ടോ. ആ അതെ, ചിലപ്പോൾ നമുക്ക് അവൻ അത്താഴത്തിന് വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് അത്താഴം ഗംഭീരമാക്കാം. ഞാനെന്തായാലും ആ ജോർജറ്റിൻ്റെ കോഴിക്കടയിൽ പോയിട്ട് ഒരു കോഴിയും മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടോ. ശരി മോളെ എന്നും പറഞ്ഞിട്ട് ഭാരതി അമ്മ പിന്നാമ്പറത്ത് നിന്നും അടുക്കളയിലേക്ക് കയറി ഷോൾ നേരെയാക്കിയിട്ട് നമ്മുടെ ഗീതയാണെങ്കിലോ പീടിയിലേക്ക് പോവുകയും ചെയ്തു കേട്ടോ. ഭർത്താവ് മരിച്ചതിന് ശേഷം വീട്ടിൽ ഭാരതിയുടെ മൂത്ത മകൻ ആണ് ഉണ്ടായിരുന്നത്. ഷിനോജിൻ്റെ ഭാര്യ ഗീത അവരാണ് ഇപ്പോൾ അടുത്ത് വന്നിട്ടുള്ളത്. അവർ രണ്ടുപേരാണ് ഇപ്പോൾ അവിടെ താമസം. ഷിനോജ് ഗൾഫിലാണ് കേട്ടോ. വന്നിട്ട് ഇപ്പോൾ പോയിട്ടേ ഉള്ളു പുള്ളിക്കാരൻ. പിന്നെയുള്ളത് രണ്ടാമത്തെ മകൻ മനുവാണ്. മനു ഉപരിപഠനത്തിനായിട്ട് പുറത്തു പോയിരിക്കുകയായിരുന്നു. ഇപ്പം പഠിത്തം കഴിഞ്ഞിട്ട് തിരിച്ചു വരിക കേട്ടോ. അതുവരെ മാസം കൂടുമ്പോൾ വരുമായിരുന്നു, പക്ഷേ ഇപ്പോൾ വന്നിട്ടിപ്പം തിരക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞാണ് കേട്ടോ മടങ്ങുന്നത്. നാട്ടിലിനി ഈ ആ നാട്ടിലിനി ആഹ്ലാദിക്കാനോ അർമാദിക്കാനോ ഒന്നും കഴിയില്ല എന്നുള്ളൊരു സന്തോഷ സങ്കടത്തോട് കൂടിയിട്ടാണ് അവൻ വരുന്നത്. അത്ര നല്ല സുഹൃത്തുക്കൾ അവനുണ്ടായിരുന്നു കേട്ടോ. വീട്ടിലുള്ളത് ചേട്ടത്തിയും ചേച്ചിയും അമ്മയും ഒക്കെ മാത്രമാണ്. ചേട്ടത്തിക്ക് അത്ര പ്രായമില്ലാത്തതുകൊണ്ട് ചേച്ചി എന്നാണ് കേട്ടോ അവൻ വിളിക്കാറ്. വല്ലപ്പോഴുമേ ചേട്ടത്തി എന്ന് വിളിക്കാറുള്ളൂ. പറയുമ്പോൾ ചേട്ടത്തി എന്ന് പറയും, ഇടയ്ക്ക് അവൾ എന്നൊക്കെ പറയും കേട്ടോ. പക്ഷേ അത് നമ്മുടെ ഗീതയ്ക്കും കുഴപ്പമുണ്ടായിരുന്നില്ല. 7 മണിയാകുമ്പോഴത്തേക്ക് 2 ബാഗും തിരിച്ചീണമൊക്കെ പേരിട്ട് നമ്മുടെ മനു അങ്ങനെ അവിടെ എത്തുന്നു. മുറ്റത്ത് തന്നെ അമ്മ ഉണ്ടായിരുന്നു കൊണ്ട് അവൻ പിറകി പോയിട്ട് അവരുടെ കണ്ണങ്ങോട്ട് കുത്തിട്ടോ. അത് ഞൊടിയിടയിൽ മനസ്സിലാക്കിയ ഭാരതി അമ്മ മനുവെന്ന് വിളിച്ചിട്ട് പിറകിലോട്ട് തിരിഞ്ഞു. കുറേ നാളുകൾക്ക് ശേഷം മകനെ കണ്ട ഭാരതി അമ്മയ്ക്ക് സ്നേഹ പ്രകടനങ്ങൾ അതിരി കവിഞ്ഞു കേട്ടോ. പുറത്തെ സംസാരങ്ങളെല്ലാം കേട്ടിട്ട് അടുക്കളയിൽ നിന്ന് ഗീത പുറത്തെത്തി. മനുവിനെ കണ്ടിട്ട് അവർ വേഗം അടുത്തേക്ക് എത്തിട്ടോ. പിന്നെ പെട്ടെന്ന് ഗീത കണ്ടപ്പോൾ ഗീതേനെ കണ്ടപ്പോൾ മനു വേഗം അവരുടെ അടുത്തേക്ക് എത്തിയിട്ട് അവനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു കേട്ടോ. അവളുടെ ആ ഒരു വലിയ മാമ്പഴങ്ങൾ അവൻ്റെ നെഞ്ചിൽ അങ്ങോട്ട് അറിഞ്ഞു കേട്ടോ. പെട്ടെന്ന് തന്നെ ഗീത പിന്മാറി, കാരണം അവൻ്റെ ആ ഒരു നീക്കം അവൾ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. കൂടാതെ അമ്മയും അടുത്ത് നിൽക്കുന്നു. അവൾക്ക് പരിസരബോധമൊക്കെ ഉണ്ടായിരുന്നു. അവനെന്തായാലും ഇതുവരെ ലഭിക്കാത്ത ഒരു പുതു സ്പർശന സുഖമാണ് കേട്ടോ ഉണ്ടായത്. അതോടുകൂടിയിട്ട് അവൻ്റെ ക്ഷീണമൊക്കെ പമ്പ അടന്നു. ഇരുവരും പരസ്പരം ആദ്യമായിട്ട് കാണുന്നത് പോലെ നോക്കിയിട്ടോ. അപ്പം ഞാൻ അവർ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ അമ്മേ ചെക്കന് നല്ല മാറ്റമുണ്ടോ എന്ന്, മീശയൊക്കെ വെച്ചിട്ടേ വലിയ ആണായി എന്ന് പറഞ്ഞു കേട്ടോ. അത് കേട്ടിട്ട് അവനൊന്ന് ചൂളി. ഭാരതി അമ്മ അപ്പോഴും ചിരിച്ചുള്ളൂ കേട്ടോ. മൂന്നാളും കൂടി പിന്നീട് ഉള്ളിലേക്ക് കയറി. കയറുമ്പോൾ ഗീതയും മനുവും പരസ്പരം കണ്ടതിനെ കുറിച്ചിട്ട് ആലോചിക്കായിരുന്നു കേട്ടോ. ഗീത ആലോചിച്ചു, ചെക്കന് വന്ന മാറ്റം ഇപ്പോൾ ഗീതയ്ക്ക് അതിശയം തോന്നി കേട്ടോ. ജിമ്മിനൊക്കെ പോകണമെന്ന് തോന്നണേ എന്നൊക്കെ തോന്നി കേട്ടോ. ശരീരം ആകെ ഒന്ന് വിരിഞ്ഞിട്ടുണ്ട്. ഇതേ മന്ദപ്പ് തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ മനുവിനും. കാരണം 6 മാസത്തിന് മുൻപ് കണ്ടതിനേക്കാളും വലിയ മാറ്റം ചേട്ടത്തേക്കും സംഭവിച്ചിട്ടുണ്ട്. വലിയ ലേഹി എന്തെങ്കിലും കഴിക്കുന്നുണ്ടാവോ എന്നൊക്കെ തോന്നിട്ടോ. പെട്ടെന്നാണ് അവന് തോന്നിയത് ചേട്ടൻ ഇതിനിടയ്ക്ക് നാട്ടിൽ വന്നു പോയത് കേട്ടോ. ചിലപ്പോൾ അതിൻ്റെ ആകുമെന്ന് വിചാരിച്ചു. ഒരു കള്ളച്ചിരിയോടെ അവർ കാണാതെ അവൻ ചിരിച്ചിട്ടോ. എന്തായാലും അവളുടെ ഈ ഒരു മാതൃക മാറ്റം അവനെ വല്ലാണ്ട് ഹരപ്പിടിപ്പിച്ചിരുന്നു. അത്താഴത്തിലുള്ള ഒരുക്കത്തിലാണ് പിന്നീട് ഗീത എല്ലാ മേശയിലേക്ക് കൊണ്ടുവച്ചു. അമ്മയെയും മനുവിനെയും തിരിച്ചിരുത്തി. ഉണ്ടാക്കി വെച്ച കോഴിക്കറിയും ചോറും പപ്പടും എല്ലാം വിളമ്പിട്ടോ. മനു ശ്രദ്ധിച്ചപ്പോൾ അവൻ്റെ തലക്ക് നേരെയായിരുന്നു കേട്ടോ അവളുടെ ആ ഒരു അരവാക്കും. ചുരിദാറും ലെഗിൻസും ആയിരുന്നു അപ്പോൾ അവളുടെ വേഷം. ആരും കാണാതെ അവൻ അവളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ചുരിദാറിൻ്റെ ആ വിടവിലൂടെ കാണുന്ന ആ ഒരു ഭാഗവും അരക്കെട്ടും പിന്നെ ബാഗും നോക്കാതെ ഇരിക്കാൻ അവനായില്ല കേട്ടോ. ചേട്ടത്തി ഒരു നാടൻ ചരക്കാണെന്ന സത്യം അവനങ്ങനെ മനസ്സിലാക്കി. അവളുടെ വസ്ത്രധാരണയിൽ സാധാരണ രീതിയിൽ ഒരു പാകപ്പുഴ ഒന്നും അവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല കേട്ടോ. ശരീരത്തിൽ പറ്റി പിടിക്കുന്ന ചുരിദാർ ടൈപ്പേ അല്ല, ഇറക്കം കൊഴിഞ്ഞ കടുത്തുമല്ല പുറവല്ല. അതുകൊണ്ട് താൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു സീൻ കിട്ടാൻ വഴിയില്ല എന്ന് അവന് മനസ്സിലായി.
കുറച്ച് ദിവസം അവൻ അതിന് ശ്രമിച്ചെങ്കിലും പാഴായിട്ടോ. എന്നാൽ ഹവളുടെ ശരീരഭംഗി അവൻ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. നടക്കുമ്പോഴുള്ള ആ ഒരു മുൻപിലെയും ബാക്കിലെയും തുള്ളലിൻ്റെ സ്പന്ദനവും താളക്രമവും ഒക്കെ അവൻ മനസ്സിലാക്കി. അവയുടെ വലുപ്പവും മണ്ണവും തലയിൽ കുറിച്ചിട്ടു. ഏട്ടിലെപ്പോഴും ഒരേ ടൈപ്പ് ചുരിദാർ ഇടുന്നതിൽ അവന് വിഷമമുണ്ടായിരുന്നുള്ളൂ കേട്ടോ. വന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മാത്രമാണ് മനുവിന് എന്താ പറയുക, വന്ന കുറച്ച് ദിവസങ്ങളിൽ അവന് കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായി. അതൊക്കെ തീർത്ത് സാവധാനം ചേട്ടത്തി ഒന്ന് മുട്ടി നോക്കാം എന്നവൻ കരുതി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വൈകുന്നേരം ഗീതയെടുത്തി കുളിച്ചിറങ്ങി നായ്ക്ക് മാത്രം ഇട്ടിട്ട് റൂമിലേക്ക് പോകുന്നത് കണ്ടു. ആ പോക്ക് കണ്ടപ്പോൾ തന്നെ അവൻ്റെ വായിൽ നിന്ന് വെള്ളിറങ്ങിട്ടോ. ഒറ്റ നോട്ടത്തിൽ അവർക്ക് ഉൾവസ്ത്രം വീട്ടിട്ടില്ല എന്ന കാര്യം അവന് മനസ്സിലായി. കാരണം അതിൻ്റെ ആ ഒരു ഞെട്ടുകളൊക്കെ ഇങ്ങനെ കുത്തി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കൂടാതെ അവറ്റുള്ള ആ ഒരു കുലുക്കത്തിലും മാറ്റമുണ്ട്. ഒരു നോക്ക് മാത്രം കണ്ട ആ ഒരു കാഴ്ചയിൽ മതിഭ്രമിച്ചിട്ട് പുറത്തേക്ക് നീങ്ങിയപ്പോൾ ചേട്ടത്തി റൂമിൽ കയറി വാതിലടച്ചിട്ടുണ്ടായിരുന്നു. നിരാശ കൊണ്ട് തിരിഞ്ഞിറങ്ങിയിട്ട് കുളിമുറിയിലൊന്ന് പോയി നോക്കാമെന്നുള്ളത് വിചാരിച്ചപ്പോൾ അവിടെയാണെങ്കിലേ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ആകെ ലക്സിൻ്റെ സോപ്പ് ആ ഒരു സോപ്പിൻ്റെ മണം അവിടെ അങ്ങനെ അലയടിച്ചിരുന്നെങ്കിലും ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം പത്തിട്ടിൽ സോപ്പും മുടിയിലും കുതിർന്ന അവസ്ഥയിലായിരുന്നു കേട്ടോ. വളരെ വിഷമം തോന്നിയ അവൻ ആ ചുരിദാറൊന്നും മെല്ലെ വിരലോടിച്ച് നോക്കിട്ടോ. അപ്പോൾ താഴെ ആ ഒരു ചുവന്ന നിറത്തിലുള്ള ഉൾവസ്ത്രം കണ്ടു. അതോടുകൂടിയിട്ട് നിരാശാജനകനുമായിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി കൈ കഴുകി റൂമിലേക്ക് നടന്നു. പിന്നെ ഒരു ദിവസം ചേട്ടത്തിയുടെ മുറിയിൽ ഒന്ന് പരതിയാൽ തനിക്ക് വേണ്ട എന്തെങ്കിലും ഒന്ന് കിട്ടാതിരിക്കില്ല എന്ന് വിചാരിച്ചപ്പം അവളില്ലാത്ത തക്ക നോക്കിയിട്ട് ആ മുറിയിൽ കയറി. അവിടെ ഊരിയിട്ട വല്ല വസ്ത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് സ്വയം ചെയ്യാം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഡ്രസ്സുകളും പൊടിക്ക് വേണ്ടുന്ന മേക്കപ്പ് സാധനങ്ങളും അങ്ങനെയുള്ള വസ്തുക്കളും അല്ലാതെ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ആശയ്ക്ക് പോലും ഒന്നും കിട്ടിയില്ല എന്ന് വിചാരിച്ചു കേട്ടോ. ചേട്ടത്തി വളക്കാനോ മെരുക്കാനോ പറ്റില്ല എന്നൊരു ചിന്ത അവൻ്റെ മനസ്സിൽ കൂടി വന്നു. വിരൽ കടിച്ചിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങിട്ടോ. അങ്ങനെ വീടിനടുത്ത് 4 ദിവസം ഒരു ഗ്രാമോത്സവം ഉണ്ടായിരുന്നു. രാത്രിയിൽ നീണ്ടു നിൽക്കുന്ന പരിപാടികളായിരുന്നു കേട്ടോ. എല്ലാ ദിവസവും പോകണമെന്ന് ഭാരതിയമ്മ മരുമകളോട് പറഞ്ഞു. മനുവിനെ എങ്ങനെ വിളിച്ചിട്ടും വരാൻ അവൻ കൊട്ടക്കില്ല. വൈകുന്നേരം പോകാമെന്ന് വെച്ച് അമ്മയും മരുമകളും പണിയൊക്കെ വേഗം തീർത്തിട്ട് പോകാനുള്ള ഒരുക്കത്തിലായി. രണ്ടുപേരും മനുവിനെ ഒന്നുകൂടെ വിളിച്ചിട്ടോ പോകാൻ നേരത്ത്. അപ്പോഴും അവൻ വരുന്നില്ല എന്ന് പറഞ്ഞതോടെ അവരിറങ്ങിട്ടോ. വീട്ടിൽ ഒറ്റയ്ക്കായതോടെ സ്വാതന്ത്ര്യം കിട്ടിയൊരു ഫീൽ അവനുണ്ടായിരുന്നു. അവൻ സന്തോഷമായിട്ടോ വേഗം കുളിച്ചു വന്നിട്ട് ഒരു 2 തുണ്ട് കാണും, എന്നിട്ട് അസുഖമായിട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് നേരെ കുളിമുകളിലേക്ക് കയറിയപ്പോൾ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ചാൽ, പക്കത്തിൽ ചേട്ടത്തിയുടെ ഊരിയിട്ട് വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു. അതോടുകൂടിയിട്ട് അവൻ്റെ മനസ്സിലൊരു പൂത്തിരി കൊണ്ട് കത്തിയിട്ടോ. നോക്കുമ്പോൾ അതിലൊരു നീല കളറിലുള്ള ഒരു ഉൾവസ്ത്രം മുകളിലുണ്ടായിരുന്നു. അവൻ വേഗം അതെടുത്തു, എന്നിട്ട് മണത്ത് നോക്കിയിട്ടോ. നനച്ചിട്ടില്ല, നല്ല അസൽ പെയിൻറ്റിൻ്റെ മണം ഉണ്ടായിരുന്നു കേട്ടോ. ഉൾവസ്ത്രം കണ്ടത് മനസ്സിലാകും, നല്ല ഇളം കരികളെ പൊതിയുന്നതാണെന്ന്. അവനൊന്നുകൂടി അത് മണത്ത് നോക്കിയിട്ട് വേഗം ബക്കറ്റിലേക്ക് കൈയിട്ടു, എന്നിട്ട് ആ ടോപ്പ് എടുത്തിട്ടോ. എന്നിട്ട് അപ്പം നോക്കിയപ്പോൾ അതിൽ രൂക്ഷമായിട്ടുള്ള വിയർപ്പിൻ്റെ ഗന്ധം അവൻ്റെ മത്ത് പിടിപ്പിച്ചിരുന്നു. വീണ്ടും അവൻ പരതി. ഉദ്ദേശിച്ച പോലെ തന്നെ ചുരുണ്ടുകൂടി കിടന്നിരുന്ന ചേട്ടത്തിയുടെ ഒരു താഴെയുള്ള ഉൾവസ്ത്രം അവന് കിട്ടി. അതിൻ്റെ എന്താ പറയുക, അതെടുത്തിട്ടും അവനത് ഇതേ നോക്കിയിട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല പുള്ളിക്കാരൻ. ചേട്ടത്തി ആര് കളിക്കുന്ന ആ ഒരു ഫീലിൽ അത് അവൻ്റെ ട്രൗസർ അങ്ങോട്ട് ഊരി താഴ്ത്തിയിട്ട് അവൻ്റെ ആ ഒരു ഉൾവസ്ത്രം മാറ്റി അവൻ്റെ കുട്ടൻ പുറത്തേക്ക് എടുത്തിട്ടോ. പുട്ടനെ എണീപ്പിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പുള്ളിക്കാരൻ ചേട്ടത്തിയുടെ ആ ഒരു ഉൾവസ്ത്രം കണ്ടപ്പോൾ തന്നെ എണീറ്റ് നിൽപ്പ് തുടങ്ങിയതാണ്. പിന്നീട് ആ ഒരു ബ്രാ എടുത്തിട്ട് ആ ഒരു എന്താ പറയുക, സോറി കേട്ടോ, ഇങ്ങനെയുള്ള വാക്കുകൾ ഞാൻ ചിരിക്കാറില്ല, സോറി, ക്ഷമിക്കണം. അപ്പം കഥയിലേക്ക് തിരിച്ചു വരികയാണ്. ചേട്ടത്തിയുടെ ആ ഒരു ഉൾവസ്ത്രങ്ങൾ കണ്ടപ്പോൾ തന്നെ തുടങ്ങി എണീപ്പാണ് അവൻ്റെ ഉണ്ണിക്കുട്ടൻ. പിന്നീട് അവൻ ആ ഒരു ഉൾവസ്ത്രത്തെ കൊടുത്തു നിന്നുകൂടെ ചെയ്തിട്ട് അങ്ങനെ അവൻ്റെ ഉണ്ണിയിൽ പിടിച്ച് നെല്ലെ തുരയ്ക്കാൻ തുടങ്ങി. എന്തായാലും കൂടുതൽ കൂടുതൽ ചെയ്യുമ്പോൾ ചേട്ടൻ്റെ ആ ഒരു ഭാര്യ ഗീതയെ അവനിങ്ങനെ ആലോചിച്ചിട്ടോ. അവളുടെ ആ ഒരു അടി വസ്ത്രങ്ങൾ കൂടെ കിട്ടിയപ്പോൾ വല്ലാത്തൊരു സുഖമായിരുന്നു. ഈ സമയം ടോർച്ച് എടുക്കാൻ മറന്നതുകൊണ്ട് ഭാരതിയമ്മ നിർബന്ധിച്ച് തിരിച്ചയച്ച ഗീത വീടിന് മുന്നിലെത്തി. മനുവിനെ വിളിച്ചിട്ട് എടുത്തു തരാൻ പറഞ്ഞാലോ എന്ന് ചിന്തിച്ചു. ചിലപ്പോൾ അതുപോലെ അവന് ഉറങ്ങുകയാണെങ്കിൽ ശല്യമാകണ്ട എന്ന് വിചാരിച്ചിട്ട് വീടിനുള്ളിൽ കയറി. ഉള്ളിൽ അവനെ കാണാത്തത് കൊണ്ട് റൂമിലായിരിക്കും എന്ന് ചിന്തിച്ച് ഗീത നേരെ മുറിയിലേക്ക് നടന്നു കേട്ടോ. താൻ ചാരിയിട്ട താരിയിട്ടിട്ട് പോയ ആ റൂമിൻ്റെ വാതിൽ മലയ്ക്ക് തുറന്ന് കിടക്കുന്നത് കണ്ടിട്ട് അവൾക്ക് ആക്ക അതിശയമായിട്ടോ. ഇതിപ്പോൾ ആരെപ്പോൾ തുറന്നിട്ടെന്ന് വിചാരിച്ചു. അതിനുള്ളിലേക്ക് എത്തി നോക്കി. ബട്ട് അവിടെ കണ്ട ആ ഒരു കാഴ്ച, അത് കണ്ടപ്പോൾ തന്നെ അവൾ അങ്ങോട്ട് നിന്ന് തരിച്ചു നിന്നു പോയിട്ടോ. ഷോ, ഈ മനുവിനെ എന്തേ ചെയ്യണേ, അവൾ സ്വയം പറഞ്ഞു കേട്ടോ. ഇടത്തെ കയ്യിൽ തൻ്റെ ഉൾവസ്ത്രവും വലത്തെ കയ്യിൽ തൻ്റെ അടിവസ്ത്രവും
എടുത്തിട്ട് പിന്നെ അതിൽ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാവുന്നു. വിശ്വസിക്കാനാവില്ല, തൻ്റെ ഭർത്താവിൻ്റെ അനിയൻ എൻ്റെ പക്വാനെ അവൾ മനസ്സിൽ അന്തരിച്ചു കേട്ടോ, കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നിയിട്ടോ, ഇതിപ്പോൾ ഇവനെ ഇവിടുന്ന് കിട്ടിയത് എന്ന് അവൻ ആലോചിച്ചപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് താൻ പോകാൻ നേരത്തെ മാറ്റിയിട്ടതാണെന്ന്. അതോടുകൂടിയിട്ട് അവളുടെ ശരീരമാകെ തരിപ്പ് പടരുന്ന പോലെ തോന്നിയിട്ടോ, പക്ഷേ അതിലാകെ വേർപ്പും അഴുക്കുമായിരിക്കുമല്ലോ എന്ന് അവൾ വിചാരിച്ചു. അവൾ തലയിൽ കൈ വെച്ചിട്ട് പുറകിലോട്ട് വലിഞ്ഞിട്ടോ, അതുകൂടെ മാറ്റിയിട്ട് പോയ ആ ഒരു സമയത്തെ അവൾ ശപിക്കാൻ തുടങ്ങി. പിന്നീട് പതിയെ അവൾ ഒന്നുകൂടി എത്തി നോക്കി. ചേട്ടത്തി എത്തിയത് അറിയാതെ സുഖത്തിൽ ഇങ്ങനെ എന്താ പറയുക ആഞ്ഞു പിടിക്കുവാണ് നമ്മുടെ മനു കേട്ടോ. അത് കണ്ടിട്ട് അവൾക്ക് എന്തോ പോലെ തോന്നിയിട്ടോ അവൾ വിരൽ കടിച്ചിട്ട് പുറത്തേക്ക് തത്തരത്തിൽ നടന്നു. ശ്വാസവേഗത ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക, ഹൃദയം ഇപ്പം ഇങ്ങനെ കൂടുകയാണ് കേട്ടോ. ഇനിയും വൈകിയാൽ തിരിച്ചു ചെല്ലുമ്പോൾ അമ്മ പ്രശ്നമുണ്ടാക്കും എന്നോർത്ത് അവൾ അവനെ വിളിക്കാൻ തീരുമാനിച്ചു. അല്പം കൂടി പിറകിലോട്ട് വന്നിട്ട് അവൾ വിളിച്ചു, ഡാ മനു മനു എന്ന്. അവളുടെ ആ ഒരു ശബ്ദത്തിൽ ഒരു ഇടർച്ച ഉണ്ടായിരുന്നു കേട്ടോ, ശ്വാസത്തിൻ്റെ താളം കുടുങ്ങി. അതോടുകൂടിയിട്ട് വെള്ളിയിടി വെട്ടിയ പോലെ അത് മനുവിൻ്റെ കാതിലെത്തിയിട്ടോ. പെട്ടെന്ന് കണ്ണ് തുറന്ന് പരിഭ്രാന്തനായിട്ട് ആ ശബ്ദത്തിൻ്റെ ഉടമയെ അവൻ തിരിച്ചറിഞ്ഞു. ഇതേക്കും ട്രൗസർ മൂടിയിട്ട് അവളുടെ ആ ഒരു ഉൾവസ്ത്രം ഉൾവസ്ത്രമല്ല അടിവസ്ത്രം അവൻ കേശയിലേക്ക് തിരികിട്ടോ. പെട്ടെന്ന് തന്നെ അവൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പത്തെ വശാല് അവളുടെ ആ ഒരു ഉൾവസ്ത്രം ഉണ്ടല്ലോ അത് കയ്യിലേക്ക് തൂങ്ങിയിട്ട് അവിടെ വീണു കേട്ടോ. ചേട്ടത്തി ഇപ്പങ്ങാനും എടുത്താലോ എന്ന് ചിന്തിച്ചിട്ട് അത് എടുക്കാനുള്ള ശ്രമം അവൻ ഉപേക്ഷിച്ചിട്ട് പുറത്തേക്ക് പോയിട്ടോ. മുന്നോട്ട് നടന്നതും ചേട്ടത്തിയെ കണ്ടു. രണ്ടു പേർക്കും കെണിയിൽ കണ്ട അല്ലെങ്കിൽ കുടുങ്ങിയിട്ടുള്ള ഒരു വെരികിനെ പോലെ അല്ലെങ്കിൽ ഇലിയെ പോലെ ഇങ്ങനെ തോന്നിയിട്ടോ. എന്നാൽ അല്പം തൻ്റെ ഇടം സംഭരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ഏ ചെറുക്ക ഇത് എന്ത് പണിയാണ് കാട്ടിയത്, എത്ര തവണ നിന്നെ വിളിച്ചു പോകുന്നുണ്ടോ. അന്നേരം അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പിന്നെ താഴെ നോക്കിയപ്പോൾ അവൻ്റെ വസ്ത്രത്തിൻ്റെ ഉള്ളിൽ അവൻ്റെ ആ ഒരു ഉണ്ണിയുടെ മുഴുമുഴുപ്പ് അവൾ ശ്രദ്ധിച്ചു കേട്ടോ. പെട്ടെന്ന് അവളുടെ മുഖത്ത് നോക്കാൻ അവൻ്റെ ചമ്മലുണ്ടായിരുന്നു. എന്തായാലും ഞാൻ അടുക്കളയിൽ ഉണ്ടായിരുന്നു ചേച്ചി, എന്താ തിരിച്ചു വന്നേ, അമ്മയോടെ എന്നൊക്കെ അവൻ ചോദിച്ചു കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ടോർച്ചെടുക്കാൻ വേണ്ടി വന്നതാ. അതും പറഞ്ഞിട്ട് അവനെ ശ്രദ്ധിച്ചുകൊണ്ട് അവളുടെ റൂമിലേക്ക് കയറി. കയറിയപ്പോൾ തന്നെ താഴെ വീട് കിടക്കുന്ന അവളുടെ ആ ഒരു ഉൾവസ്ത്രം അവളുടെ കണ്ണിൽ പെട്ടു കേട്ടോ. നേരെ ടോർച്ചും എടുത്ത് അവളുടെ ആ ഒരു ഉൾവസ്ത്രം എടുത്തിട്ട് അവനെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടേ അവളൊരു നമ്പർ ഇട്ടു കേട്ടോ. ചോ ഇതെന്താ പറയുമായും, ഇതിപ്പോൾ എന്താ ഇപ്പം ഇങ്ങനെ എൻ്റെ വസ്ത്രങ്ങൾക്കൊക്കെ കയ്യും കാലും ഉണ്ടോ എന്നൊക്കെ അവൾ ചോദിച്ചു കേട്ടോ. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയ അവൻ്റെ മുഖത്ത് പരിങ്ങൽ അവൾ ശ്രദ്ധിച്ചു കേട്ടോ. ആ അലക്കാണ്ട ഡ്രസ്സൊക്കെ ഇങ്ങനെ മുറിയിലെത്തിയിരിക്കുന്നത് എന്നും പറഞ്ഞിട്ട് അവനെ അർത്ഥവർത്തായിട്ടൊന്ന് നോക്കിയിട്ട് അവൾ കുളിമുറിയിലേക്ക് നടന്നു കേട്ടോ. അപ്പോഴാണ് അവനക്ക് അമളി മനസ്സിലായത്. കാരണം അവൻ്റെ അവളുടെ ആ ഒരു ഉൾവസ്ത്രം അവൻ്റെ പോക്കറ്റിലുണ്ടല്ലോ, ഇനിയിപ്പോൾ അവിടെ എങ്ങാനും അതിനെ കാണാതെ വരുമ്പോൾ സീനാവോ എന്ന് പേടിച്ചിട്ട് അവൻ നിന്നു കേട്ടോ. അന്നേരം അവൾ പുറത്തിറങ്ങിയിച്ചു, നീ എന്താടാ പന്തം കണ്ട് പിരിച്ചഴിയപ്പോൾ നോക്കി നിൽക്കുന്നത്. അപ്പോൾ നീ ഒന്നുമില്ല ചീ, ഒന്നുമില്ല എന്ന് പറഞ്ഞു. ആ എന്ന് മൂളിയിട്ട് എന്താ പറയുക അവൻ അവള് പുറത്തേക്ക് ഇറങ്ങിട്ടോ. ശരിക്കും പറഞ്ഞാൽ അത് അവൻ നന്നായിട്ട് കൊണ്ടുവന്നു കേട്ടോ. പോകുന്ന നേരത്തെ അവൾ ഒന്നുകൂടി ചോദിച്ചു, ഡാ നീ ഉത്സവത്തിന് വരുന്നുണ്ടോയെന്ന്. ഇല്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നു കേട്ടോ. അവൾ ഓക്കെ എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. എന്നാലും ചേട്ടത്തിൻ്റെ ആ ഒരു മൂളന് അവൻ അത്ര പന്തിയായിട്ട് തോന്നിയില്ല കേട്ടോ. ചേട്ടത്തിക്ക് എന്തോ മനസ്സിലായിട്ടുണ്ടെന്ന് അവൻ തോന്നി. തന്നോട് പറയാതെ പോകാതാണ് എന്നൊക്കെ തോന്നിട്ടോ. ഇനിയിപ്പോൾ ചിലപ്പോൾ അമ്മയുടെ മറ്റോ പറയും, എന്തായിരിക്കും പറയാൻ അവന് വല്ലാണ്ട് പേടി കൂടി വന്നു തുടങ്ങി കേട്ടോ. ഇനി എന്താ ചെയ്യുക, ആ ഒരു നിമിഷത്തെ അവളുടെ ആ ഒരു ഉൾവസ്ത്രം എടുക്കാൻ തോന്നിയ ഒരു നിമിഷത്തെ അവൻ ശപിച്ചു കേട്ടോ. ഇനിയിപ്പോൾ അവരിങ്ങോട്ട് വരാതെ ക്ഷമയില്ല. എന്നാൽ അറിഞ്ഞിട്ടാണെങ്കിൽ വരുന്നെങ്കിലും ഭൂമി പിളർന്ന് താഴേക്ക് പോകുന്നതാണ് നല്ലതെന്ന് തോന്നിയിട്ടോ. അവൻ്റെ ചിന്തകൾക്ക് കാട് കയറി ഇലുപ്പും വെപ്പും കുറച്ചില്ല കേട്ടോ. അവൻ്റെ ആ ഒരു തിരി മുറുക്കത്തിന് ശേഷം അവരിങ്ങെത്തിട്ടോ. എന്നാൽ രണ്ടാളുടെയും പെരുമാറ്റത്തിൽ യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. എനിക്ക് ചേച്ചിക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന് കരുതിയിട്ടോ. വേറെ സംസാരത്തിനും നിൽക്കാതെ ഭക്ഷണം കഴിച്ചിട്ട് വേഗം അവൻ റൂമിലേക്ക് കയറി. പിറ്റേന്ന് രാവിലെയും അവനെ അഭിമുഖീകരിക്കാൻ അവൾക്കൊരു മടിയുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ ചേട്ടത്തിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല എന്ന വിചാരം അവൻ അല്പം ആശ്വാസം നൽകി. പക്ഷേ ചെറുക്കൻ്റെ ആ ഒരു ഉൾവിളി അത് ഗീതയ്ക്ക് മനസ്സിലായിരുന്നു കേട്ടോ. ചെക്കിന് അതിബുദ്ധിയൊന്നും തോന്നണ്ട എന്ന് കരുതിയിട്ട് അവൾ കൂടുതലൊന്നും പറയാനോ ചോദിക്കാനോ പോയില്ല കേട്ടോ. അന്ന് ഉച്ച കഴിഞ്ഞ് മനു മെല്ലെ പറമ്പിലൂടെ നടന്നു വയലിൻ്റെ ഭാഗത്തേക്ക് പോയിരുന്നു. വീട്ടിൽ ഉത്സവത്തിന് പോകാൻ പറഞ്ഞാൽ ഒഴിവഴി പറയാനൊന്നും പറ്റില്ലല്ലോ. കാരണം ചേട്ടത്തിക്ക് എന്തെങ്കിലും സംശയം കുടുങ്ങും, എന്തെങ്കിലും ഒപ്പിക്കും എന്നൊക്കെ അവൾക്ക് തോന്നിട്ടോ. എന്തായാലും അവനൊക്കെ തന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അവൻ്റെ ചിന്തകൾ പിന്നെയും കൂടി വരുന്നു. കടിഞ്ഞാണിട്ടിട്ട് അവൻ തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് വന്നിട്ടോ. പ്രതീക്ഷിച്ച പോലെ രണ്ടാളുടെ ഭാഗത്തുനിന്നും ചോദ്യം വന്നു. മറുത്തൊന്നും പറയാൻ നിൽക്കാതെ അവൻ നേരെ ഉത്സവത്തിലേക്ക് പോയി. ഓ വലിയ തിരക്കും ബഹളും, നിൽക്കുകയാണെങ്കിലോ തിരക്ക് കാണുമ്പോഴേ തലകറങ്ങും. അമ്മ അവിടെ എത്തിയതും ചേട്ടത്തിയോട് പറഞ്ഞിട്ട് പരദൂഷണ തിരുവാതിര കളിക്കാരുടെ കൂടെ പോയി. അമ്മയുടെ ടീമാണ് തിരുവാതിര കളിക്കുന്നത്, അമ്മയും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്റ്റേജിൽ
കയറാറില്ല കേട്ടോ. ആ നിമിഷം മാത്രം ഞാനും ചേച്ചിയും പരസ്പരം നോക്കി നിന്നിടത്തായിപ്പോയി. ഇതിനാണ് അമ്മ എന്നെ നിർബന്ധിച്ച് കൊണ്ടുവരുന്നത്, ചേച്ചിക്ക് കൂട്ടിന്. അല്ലെങ്കിൽ അമ്മയ്ക്ക് സ്വൈര്യമായിട്ട് അവരുടെ കൂടെ പോകാൻ പറ്റില്ല. എനിക്കാണെങ്കിൽ അല്പം ചമ്മനുള്ളത് കൊണ്ട് ചേട്ടത്തിയോട് മിണ്ടാനും ഒരു മടി. അപ്പോൾ അവർ പറഞ്ഞു, വാ വരൂ നമുക്ക് നാടകം കാണാൻ പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അമ്മ പോയി കഴിഞ്ഞിട്ട് ആണത് പറയുന്നത്, ആ ഓക്കെ എന്ന് പറഞ്ഞു. എന്നോടൊന്നും മിണ്ടാതെ ഇങ്ങനെ എനിക്ക് നല്ല സന്തോഷമായിട്ടോ. ഞാൻ ചേട്ടത്തിയുടെ പിറകിലൂടെ നടന്നു, കണ്ണുമുന്നിലൂടെ ചേട്ടത്തിയുടെ ആ ഒരു ബാഗ് ഇങ്ങനെ തെന്നിക്കളിക്കുന്നത് എൻ്റെ കണ്ണിൽ പെട്ടു. വേഗം കണ്ണു പിടിച്ചിട്ട് നേരെ നോക്കിയിട്ട് നടന്നു കേട്ടോ. ചേട്ടത്തിയിലൊന്നും ലക്സ് സോപ്പിൻ്റെ മണം അങ്ങനെ വരുന്നുണ്ട്. എല്ലാവരുടെയും കണ്ണ് എൻ്റെ ചേട്ടത്തിയുടെ നേരെ തന്നെയായിരുന്നു കേട്ടോ. കാരണം ചുരിദാറിന് അല്പം ടൈറ്റ് ഉണ്ടായിരുന്നു, ഷോള് കഴുത്തിലൂടെ ഇട്ടത് കൊണ്ട് രണ്ട് ആ ഒരു മാമ്പഴങ്ങളും പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് എന്താ പറയുക, എല്ലാ സൈഡിലും ടൈറ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. ആ ഒരു പൊടിയുന്ന വിയർപ്പിൻ്റെ നനവ് അതിലിങ്ങനെ പടരാൻ തുടങ്ങിയിരുന്നു കേട്ടോ. ചേട്ടത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടൊരു കാഴ്ചയാണത്. പക്ഷേ ലെഗിൻസിന് പകരം പാൻസ് ആയിരുന്നു ഇട്ടുണ്ടായിരുന്നത്. അത് ചിലപ്പോൾ മനഃപൂർവ്വമാകാം. എന്തായാലും പിന്നെ അതൊന്ന് മാറുമ്പോൾ തന്നെ പാൻറ്റിൻ്റെ ആ ഒരു ഇലാസ്റ്റിക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. ലെഗിൻസ് ആണെങ്കിൽ തുടയുടെ ബാക്കിലും ഒക്കെ നല്ല മുഴുമുഴു പോലെ കാണാൻ സാധിക്കുമായിരുന്നു. എല്ലാവരുടെയും നോട്ടം കണ്ടിട്ട് മൂടായിട്ട് ഞാനും അല്പമായിട്ട് ചേട്ടത്തിയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇങ്ങോട്ട് വരുന്നത് വരെയും ചേട്ടത്തിയെ ശ്രദ്ധിക്കുന്നത് പോലും എനിക്ക് നഷ്ടമായിരുന്നു കേട്ടോ. ടൈറ്റുള്ള വസ്ത്രം ധരിക്കുമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല. വൈകാതെ നാടകപ്പുറമ്പിലെത്തിയ നാടകം കാണാനിട്ട കാഴ്ചയിൽ ഒന്നിനും ഒഴിവില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മൂലക്കായിട്ട് കുറച്ച് കസേരകൾ ഒഴിഞ്ഞത് ചേട്ടത്തി എനിക്ക് കാണിച്ചു തന്നു. ഞങ്ങൾ അങ്ങോട്ടേക്ക് നീങ്ങി. സ്ത്രീകളും പുരുഷന്മാരൊക്കെ കലർന്നാണ് ഇരിക്കുന്നത് കേട്ടോ. പുറകിലുള്ള രണ്ട് കസേരയിലും ഞങ്ങളിരുന്നു. ഞങ്ങളുടെ മുമ്പിൽ ഒരു ആണും പെണ്ണും ഇരുന്നില്ലായിരുന്നു. അവിടേക്ക് വെളിച്ചത്തിൻ്റെ ഷെയ്ഡും മാത്രമാണ്, സ്റ്റേജിൻ്റെ മുക്കാൽ ഭാഗം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. നാടകത്തിന് വേണ്ട ക്രമീകരണങ്ങളും ലൈറ്റൊക്കെ വന്നു പോകുന്നുണ്ട്. വെളിച്ചം മാറി മറിയുമ്പോൾ ചേട്ടത്തിയുടെ മുഖം അവിടെ കിടന്ന് ഇങ്ങനെ എന്താ പറയുക, തിളങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ നാടകമൊന്നും ഇഷ്ടമല്ല. ഒന്നുകൂടെ ചേച്ചിയെ നോക്കിയപ്പോൾ ചേച്ചി എന്നെ നോക്കി ചിരിച്ചിട്ട് എന്തേന്നുള്ള മുഖഭാവട്ടു. ഞാൻ ശരിക്കും ചുമലണങ്ങിയിട്ട് ഗോഷ്ടി കാണിച്ചു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഉള്ളിൽ ചമ്മൽ വന്നിട്ടോ, ഇത് കഴിയാൻ പോകാനും പറ്റില്ല. ഞാൻ ചുറ്റും നോക്കി, നല്ല ആൾക്കാരും എല്ലാവരും നാടകത്തിലിങ്ങനെ ലയിച്ചിരിക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് ഞങ്ങളുടെ മുൻപിലുള്ള ആ ഒരു കപ്പിൾസ് ഉണ്ടല്ലോ, ഒരാണും പെണ്ണും, അവർ രണ്ടുപേരും തമ്മിൽ ചില കള്ളക്കളികളൊക്കെ നടത്തുന്നത് ഞാൻ കാണുന്നത് കേട്ടോ. അതായത് ആ ഒരു പെണ്ണിൻ്റെ ആ ഒരു കരിക്കിലേക്ക് അയാളുടെ കയ വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ അമർത്തുന്നതും ആ പെണ്ണ് വല്ലാണ്ട് ഞെരുപിരി കൊള്ളുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം അതെന്നെ നോക്കി നിന്നിട്ട് പിന്നീട് ഞാൻ നാടകത്തിലേക്ക് നോക്കിയിട്ട് ചേച്ചിയെ നോക്കിയപ്പോൾ ചേച്ചിയും അത് തന്നെ നോക്കിയിരിക്കുന്നത് കണ്ടു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചി ദേഷ്യം വന്നിട്ട് പറഞ്ഞു, ബാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ നാടകം കാണണ്ടേന്ന് ചോദിച്ചു. അപ്പോഴാണ് എടുത്തി പറഞ്ഞു, വേണ്ട ഇനി മാതിരി നാടകം കണ്ടതെന്ന് പറഞ്ഞു കേട്ടോ. ചേച്ചിക്ക് അത് കണ്ടപ്പോൾ ദേഷ്യം വന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് എണീറ്റപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് നടന്നപ്പോഴത്തേക്കും നാടകം കഴിഞ്ഞിരുന്നു കേട്ടോ. ഇതൊന്നും വരുമായോ, കൃത്യസമയത്താണോ എഴുന്നേറ്റെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ അവിടെ ആകെ ചുറ്റും ആൾക്കാരായിട്ടോ, ഒറ്റ വഴിയേ ഉള്ളൂ ഈ നാടകപ്പുറം നിന്ന് പുറത്തേക്ക് കിടക്കാൻ. അപ്പോഴാണ് അമ്മയുടെ ഫോണ് വരുന്നത്, അമ്മ അവിടെ ഗേറ്റിൻ്റെ അവിടെയുണ്ട്, അങ്ങോട്ടേക്ക് പോരേന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് നോക്കി നോക്കിയപ്പം നല്ല ആൾക്കാർ നല്ല തിരക്കുകൊണ്ട് അന്നേരം ചേച്ചി എന്നോട് പറഞ്ഞു, എടാ മോനെ നീ എൻ്റെ കൈ പിടിക്കട്ടെ പുട്ട് പോവില്ലേന്ന് പറഞ്ഞിട്ടോ. കാരണം അത്രയും തിരക്കാണ്, വോളണ്ടിയർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നുണ്ട്. ഞാൻ ചേച്ചിയുടെ കൈ പിടിച്ചിട്ട് അങ്ങനെ മുന്നോട്ട് ചേച്ചിയുടെ പിറകെ ഇങ്ങനെ അനുഗമിച്ചു കേട്ടോ. എന്നാൽ ആ ഒരു വഴിയിൽ പുറത്ത് കിടക്കേണ്ടത് പ്രതീക്ഷിച്ചതിൽ കൂടുതൽ തിരക്ക് ആ ഒരു വഴിയാണല്ലോ. അവിടെ അങ്ങനെ ആൾക്കാരും തിരക്കൊക്കെ വന്നിട്ടുണ്ട്. ഇത് അനങ്ങാൻ പറ്റാത്തൊരവസ്ഥ കേട്ടോ. ചേച്ചിയുടെ ചുമലിരുന്ന കൈ ഇളകി പെട്ടെന്ന് തള്ളലിൻ്റെ ആ ഒരു ചേച്ചിയിൽ ഞാൻ ചേച്ചിയുടെ അരയിൽ കയറി പിടിച്ചു കേട്ടോ. ചേച്ചിയാണെങ്കിൽ പെട്ടെന്ന് തിരിഞ്ഞിരിക്കുമ്പോൾ ഞങ്ങളൊന്ന് ചേച്ചി പേടിക്കേണ്ട, ഞാനാണെന്ന് പറഞ്ഞു കേട്ടോ. ആ നീ പുറകിൽ തന്നെ നിൽക്കേ, എന്നെ വിട്ടു പോവല്ലേ എന്ന് ചേച്ചി പറഞ്ഞു. ചേച്ചി മുന്നോട്ട് കടക്കാൻ പാടുപെടുന്നുണ്ട്. എന്നാൽ ചേച്ചിയുടെ ആ ഒരു പദപഥത്ത് ആ ഒരു മാംസ മടക്കുകളിൽ സ്പർശിച്ചതിൻ്റെ സുഖത്തിലായിരുന്നു ഞാൻ. തിക്കും തിരക്കും കാരണം ഒരുപോലെ കേന്ദ്രീകരിക്കാനായില്ല കേട്ടോ. അല്പം ഉയർന്നും താണും ഒക്കെ ആയിരുന്നു. എന്തായാലും നല്ല തിരക്കിലും ചേച്ചിയുടെ ആ ഒരു നല്ല കൈകളിലുള്ള മാർദ്ദവം എനിക്ക് അനുഭവപ്പെട്ടു കേട്ടോ. എന്തെങ്കിലും ഒരു എതിർ പ്രതികരണം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, എന്നുണ്ടായില്ല. ഡാ ഇതിപ്പോഴൊന്നും കടക്കാൻ പറ്റുമെന്ന് തോന്നില്ല എന്ന് പറഞ്ഞിട്ടപ്പോൾ ചേച്ചി. അപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത് ഞാൻ പിടിച്ചിരിക്കണമെന്നും ചേച്ചീനെ തൊട്ടുകൊണ്ടിരിക്കണമെന്നും ചേച്ചി മനസ്സിലാവുന്നില്ല കേട്ടോ. പിന്നീട് ചേച്ചിയെ പിടിച്ചിട്ട് പുറകോട്ട് അരയിലേക്ക് വലിച്ചടിപ്പിക്കാൻ എനിക്ക് അതിയായ മോഹം തോന്നി. അങ്ങനെ ഞാൻ പതിയെ പതിയെ കൈകൾ അവളുടെ ആ ഒരു അടിഭാഗത്തേക്ക് താഴ്ത്താൻ ശ്രമിച്ചു കേട്ടോ. എന്നാൽ പെട്ടെന്നൊന്നും നടന്നില്ല. നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ടേക്ക് പോയിട്ടോ. വളണ്ടിയർമാർ ഒരുവിധം തിരക്ക് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ എൻ്റെ നീക്കം വേഗത്തിലാക്കി അടിവാരുന്ന താഴേക്ക് ഞാൻ അവരെ നീക്കിയിട്ടോ. അപ്പം തന്നെ ചേച്ചി എൻ്റെ കയ്യിൽ പിടിച്ചു കേട്ടോ.
ആകെ ചമ്മി നാറി എളുപ്പിനായിട്ട് നിന്നു ഞാനവിടെ. ചേച്ചി എന്നെ കയ്യോടെ പിടിച്ചിരിക്കുകയാണ് എനിക്ക് മനസ്സിലായി കേട്ടോ. എന്നാൽ യാതൊന്നും വേണ്ടിയില്ല, അറിയാതെ സംഭവിച്ചതാണെന്ന് കാണിക്കാൻ അനിടത്തെ കൈ മുകളിലേക്ക് കൃത്യമായിട്ട് അവരുടെ വയറുടെ മുകളിലേക്ക് വെച്ചിട്ട് മുന്നോട്ട് നടന്നു കേട്ടോ. ഒരുവിധം അങ്ങനെ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങോ വേർപെട്ടു കേട്ടോ. പിന്നെ ചേച്ചി ഞാൻ നോക്കിയില്ല കേട്ടോ. അമ്മ ഗേറ്റിനടുത്ത് നിൽക്കുന്നുണ്ട്, നമുക്ക് വേഗം പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ വേഗം അങ്ങോട്ടേക്ക് നടന്നു ഞാൻ പറയുകയും. അമ്മയെ കണ്ടു ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. അമ്മയ്ക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് നിൽക്കാൻ പറ്റില്ല കേട്ടോ. വീട്ടിലെത്തി ചോറെടുത്ത് വിളമ്പാൻ തുടങ്ങി അമ്മ. ഞാനും ചേട്ടത്തെയും കൂടി ഇരുന്നു. അമ്മ വേഗം കഴിച്ചിട്ട് ചേട്ടത്തോട് പാത്രം കഴുകാൻ പറഞ്ഞിട്ട് റൂമിലേക്ക് പോയി. നല്ല ക്ഷീണം തോന്നുന്നു കേട്ടോ അമ്മയ്ക്ക്. ഡൈനിങ് ടേബിളിൽ ഞാനും ചേട്ടത്തെയും മാത്രമായി. ചേച്ചി പിന്നീട് എഴുന്നേറ്റ് കൈ കഴുകി എനിക്ക് വെള്ളമൊക്കെ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചേച്ചിയെ നോക്കിയപ്പോൾ ചേച്ചി എന്നെ ഒന്ന് നോക്കിയതല്ലാതെ ചിരിച്ചില്ല കേട്ടോ. എനിക്ക് എന്തോ പോലെ ആയിട്ടോ. ഞാനും പിന്നീട് കൈ കഴുകിയിട്ട് വന്നു. പിന്നീട് സമയം 11 മണി കഴിഞ്ഞു കേട്ടോ. ഞാൻ ബാക്കി വെള്ളം കൂടി കുടിച്ചിട്ട് എന്തെങ്കിലും സംസാരിച്ച് നോക്കിയാലോ എന്ന് വെച്ചിട്ട് അവിടെ വെച്ചിട്ട് ഇങ്ങനെ പരിങ്ങി കേട്ടോ. മിണ്ടാൻ തുടങ്ങിയെന്ന് പെട്ടെന്ന് കറണ്ട് പോയി കേട്ടോ. പെട്ടെന്ന് പേടിച്ചു പോയ ഗീത തൻ്റെ അടുത്ത് നിന്ന് മനുവിനെ ആഞ്ഞ് കൈ പിടിച്ചു കേട്ടോ. ആ ഒരു ഫലത്തിൽ അവൻ പുറകിലോട്ടായിട്ട് ചുമരിൽ അങ്ങോട്ട് ചാരി. പിന്നെ മുന്നിലായിട്ട് അവളും വന്ന് അമർന്നു കേട്ടോ. ആ വണ്ണമുള്ള ആ ബാക്കിൽ അവൻ്റെ കൈയും കണ്ട് അമർന്നു. പുറത്തും നെഞ്ചത്തൊക്കെ അവളുടെ ആ ഒരു ഭാഗത്തൊക്കെ ഉരഞ്ഞു കേട്ടോ. ആ ഒരു നീക്കത്തിൽ കൈകൾ പിടിച്ചതല്ലാതെ അവളെ തൊട്ടില്ല. മോശം കൊണ്ട് അവളങ്ങനെ കിടന്ന് ഒരു കുറുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിസാരം മട്ടിൽ ചേട്ടത്തിയുടെ ആരയിൽ കഴിച്ചപ്പോൾ ഇനിയിപ്പോൾ വരുമെന്ന് തോന്നുന്നില്ല, ഇതുപോലെ പവർ കട്ടോ മറ്റാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴും ചേച്ചിയുടെ മുഖത്ത് വലിയ ഭാവവ്യത്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആ ഒരു സമയത്ത് ചേച്ചി ഞാൻ പിടിച്ചതൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാതെയുള്ള നിൽപ്പും തിരിച്ചു വർത്താനൊക്കെ പറയുമ്പോൾ ഇതിന് പറഞ്ഞ ഒരു കാര്യം എന്താ പറയുക, ശ്രദ്ധിക്കുന്നുമില്ല. എന്താണെങ്കിലും ചേട്ടത്തിയുടെ ഒരു പ്രതികരണമില്ലായ്മ ആ മനുവിന് ധൈര്യം പകർന്നു. അവൻ പതിയെ ഇരു കൈകളും ചുരിദാറിൻ്റെ ആ ഒരു വെട്ടിൻ്റെ ഇടയിലൂടെ കടത്തിയിട്ട് വിരൽ കൊണ്ട് നഗ്നമായിട്ടുള്ള അവളുടെ ആ ഒരു അടിവയറിൽ തൊട്ടു കേട്ടോ. ശരീരത്തിൻ്റെ ആ ഒരു തണുത്ത സ്പർശം അറിഞ്ഞ അവൾ ഒന്ന് ചെറുതായിട്ട് ഞെട്ടിയിട്ട് പറഞ്ഞു, അയ്യോ എനിക്ക് പാത്രങ്ങൾ കഴുകാനുണ്ടെട്ടോ. ചേച്ചിയുടെ ആ സംസാരം അവൻ്റെ എല്ലാ നീക്കത്തിലും പ്രതികരണം ഇല്ലാതെ പെട്ടെന്നുള്ള സംസാരമായപ്പോൾ അവന് തോന്നി അത് നമുക്ക് സമ്മതമാണ് എന്ന് തോന്നിയിട്ടോ. സന്തോഷം കൊണ്ട് അവൻ്റെ ആ ഒരു രണ്ട് വിരലുകൾ ഉന്നയിക്ക് കടത്തി അവർ തൊട്ടുകൊണ്ട് വന്നു. വരുമായിരിക്കും ഇവിടെ നിൽക്ക് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ടോ. അവളൊന്ന് ഇവിടെ ചെക്കാൻ വിട്ടെ, ഉത്സവപ്പറമ്പില്ലേ, നീ അവിടെ എവിടെയൊക്കെ തൊട്ടില്ലേ. ചീ, അവൾ അവൻ്റെ രണ്ട് കൈയും മുകളിലേക്ക് പിടിച്ചിട്ട് പറഞ്ഞു കേട്ടോ. പറച്ചിൽ ഗൗരവം ദേഷ്യവും ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവൻ ആ കൈ മാറ്റിയില്ല. പോവുകയാണെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് രണ്ട് കൽപ്പിച്ച് തീരാൻ തീരുമാനിച്ചു. എവിടെയാണെന്നല്ല, അറിയണ്ടേ, കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇരു കൈകളും സ്വതന്ത്രമായിട്ട് എന്താ ഒരു പൊതുവെടുപ്പുള്ള അടിവയറിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് മുക്കളിലേക്കൊക്കെ തടവി ഓടിച്ചിട്ടോ. പിന്നീട് ആ പാൻറ്റിൻ്റെ ഇലാസ്റ്റിക്കിൻ്റെ അടിയിലൂടെ വിരൽ കടത്തിട്ടോ. അപ്പോൾ ഒന്ന് വിടറ ചെക്കാന്ന്, ആണോ അറിയണ്ടേ എന്ന് വെച്ചിട്ടോ. ഇടാ മനു എന്ന് വെച്ചിട്ടപ്പോൾ ഈ കറണ്ട് പോയ തക്ക നോക്കിയിട്ട് എന്നോട് ഒറ്റതാക്കിയിട്ട് നീ പോവല്ലേ എന്ന് പറഞ്ഞിട്ടോ. പിന്നെ പിടിച്ച് പിടിച്ച് നേരത്തേക്ക് വരുമ്പോൾ എനിക്ക് നിൽക്കാൻ പറ്റണ്ടേ, പിടിക്കാൻ ചേച്ചിയല്ലേ മുന്നിലുള്ളൂ, അതുകൊണ്ടല്ലേ ഞാൻ പിടിച്ചതെന്ന് പറഞ്ഞിട്ടോ. ആ നീ പിടിച്ചോ, ഒന്നും കാണിക്കണ്ട എന്ന് പറഞ്ഞിട്ടോ അന്നേരം ചേച്ചി. ഞാൻ പിടിക്കേ, ഞാൻ എന്തെങ്കിലും കാണിക്കേ, ചേച്ചി എന്തേ പറയുന്നേന്ന് പറഞ്ഞിട്ടോ. അല്ല നീ അന്നേരത്ത് നീ എന്നെ പിടിച്ചതും കാണിച്ചതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞിട്ടോ. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞു വേണ്ട, ഉത്സവപ്പറമ്പിന്ന് കാണിച്ചത് കാണിക്കണ്ടെന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടോ. ആ ഓക്കെ ശരി, അത് കാണിക്കില്ല എന്ന് പറഞ്ഞു. പിന്നീട് എന്താ പറയുക, പാത്രങ്ങളൊക്കെ നാളെ കഴുകാം, ഇവിടെ നിന്നാലേ ഇങ്ങനെ നിന്ന് പോവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടോ. ആ എണ്ണ ശരിയെന്നാൽ നമുക്ക് രണ്ടുപേർക്കും കൂടി റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ കൈകൾ ആ മിനുസമുള്ള വയറിലെ പൊക്കൽ ചുഴിക്ക് മുകളിലൂടെ തടവുകയാണ് കേട്ടോ. ടാ അമ്മയെങ്ങാനും വന്നാലേ, അപ്പോൾ ചോദിച്ചു വന്നാലെന്താ എന്ന് പറഞ്ഞിട്ടോ. അല്ല പാത്രം കഴുകാത്തേനെ എനിക്ക് ചീത്തിക്കൂടാ എന്നും പറഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ പിടിച്ചിട്ടോ. ആ പറച്ചിൽ തന്നെ അവൾ അറിയാതെ അവളെ ചുണ്ടങ്ങളുടെ കടിച്ചു പോയിട്ടോ. ഇങ്ങനെ തന്നെ അങ്ങ് പോവാം, ചേച്ചി മുന്നിൽ നടന്നു, എന്തെങ്കിലും തടസ്സമുണ്ടോ നോക്കാലോ എന്ന് പറഞ്ഞു. അതും പറഞ്ഞ് അവർ നടന്നു. ഗീത കൈകൾ മുന്നോട്ട് നീക്കി പരത്തിക്കൊണ്ട് നടന്നു കേട്ടോ. നന്നായി എന്ന വണ്ണം അവൻ കൈകൾ കൊണ്ട് അവളുടെ ആ ഒരു വയറിലമർത്തി. അങ്ങനെ നടക്കുമ്പോൾ അവളുടെ ആ ഒരു ബാക്കിൽ അവൻ്റെ മുഴുപ്പിടി തട്ടുന്നുണ്ട് കേട്ടോ. അത് കാരണം വികാരം കയറി അവൻ്റെ ഒരു പാൻറ്റിൻ്റെ ഇലാസ്റ്റിക്കിൻ്റെ മുമ്പിൽ വിരല് കടത്തിയപ്പോൾ തന്നെ പറയണ്ട, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ നാശം എന്ന് പറഞ്ഞിട്ട് അവൾ മുന്നോട്ട് കുറച്ചുകൂടെ നടക്കുക കേട്ടോ.
ഈഴമുണ്ട മുറിയത്തിട അവളുടെ ആ ഒരു ശ്വാസത്തിൽ അല്പം മാറ്റം പ്രകടമായി. കാരണം പെട്ടെന്ന് നിന്നപ്പോൾ അവളുടെ ആ ഒരു ബാക്കിൽ അവൻ്റെ എഴുന്നേറ്റ് നിന്ന കുട്ടൻ അമർന്നിട്ടുണ്ടായിരുന്നു. കൂടാതെ അവൻ്റെ വിരലുകൾ പാൻറ്റിൻ്റെ ഇലാസ്റ്റിക്കിലൂടെ കടന്ന് കയറി പോവുകയും ചെയ്തിരുന്നു. ആ ചേച്ചി കയറിക്കോന്ന് പറഞ്ഞു. അനുവിൻ്റെ വിരലുകൾ കുറ്റിരോമം നിറഞ്ഞിട്ടുള്ള ആ ഒരു ചേട്ടത്തിയുടെ ആ ഒരു എന്താ പറയുക താഴ്ഭാഗത്ത് അങ്ങനെ നടക്കുകയാണ് കേട്ടോ. ചുറ്റും വിശാലമായിട്ട് ഇങ്ങനെ പരന്ന് നടക്കുകയാണ്. ശ്വാസത്തിൻ്റെ ഏറ്റക്കുറിച്ചുള്ള നോളം ഒരു സീൽക്കാരത്തിൻ്റെ ശബ്ദം അവിടെ കേൾക്കുന്നുണ്ട് കേട്ടോ. അത് കാണിക്കാതെ അവൾ ഉള്ളിലേക്ക് കയറിപ്പോയി. അപ്പോൾ കൂട്ടുകാരെ, എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ഭാഗം? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നാളെ അടിപൊളി കഥയുമായിട്ട് തിരിച്ചു വരാം. ബൈ.